തുടങ്ങാറായോ? ആൾക്കാരൊക്കെ വന്നു. ഹലോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ പിന്നാലയുടെ കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് ചെയ്യണത്. എല്ലാരും വരുന്നുണ്ട്, പതുക്കെ ചേരുന്നുണ്ട് എല്ലാരും. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ വരുന്ന 20-ാം തീയതി ഞായറാഴ്ചയാണ് നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ ആയതിന്റെ പിന്നാലെ. അറ്റ്ലക്സ് കൺവെൻഷൻ സെന്റർ അങ്കമാലിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, ലൈവാണ്. അപ്പം ടെലികാസ്റ്റ് ഉണ്ട് ഈഷ്യാനെറ്റില് അന്ന് 6 മണി തൊട്ട്. ഹലോ ശ്രീജിത്ത്. അപ്പൊ എല്ലാരും കാണാൻ വരിക, വരാൻ പറ്റുന്നവർ വരിക, അല്ലാതെ കാണാൻ പറ്റുന്നവർ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെ. പിന്നെ എല്ലാരും പറയുന്ന പോലെ തന്നെ നമ്മുടെ വോട്ടിങ്ങിന്റെ കാര്യം, ഇത്ര നേരം ഒരുത്തരി ലൈവ് വരുന്നുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലെ കണ്ടസ്റ്റൻസ്. അപ്പൊ അത് സെയിം തിങ് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റിന് വേണ്ടി വോട്ട് ചെയ്യുക, ലൈവ് വോട്ടിംഗ്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോ രണ്ടുപേർക്കിപ്പം ശ്രീരാഗേട്ടനും ഗോകുലേട്ടനും വേണ്ടിയിട്ടാണ് ഇപ്പോ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 19-ാം തീയതി വരെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യാം. അതുപോലെ തന്നെ അന്ന് ഫിനാലയുടെ അന്നും ലൈവ് വോട്ടിംഗ് ഉണ്ട്. അപ്പം ഞങ്ങളെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തന്നെയാണ് നമുക്കത് അതുണ്ടെന്ന് അറിയുമ്പോഴുള്ള സന്തോഷം വേറെ തന്നെയാണ്. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ വന്ന് നേരിട്ട് കാണാൻ ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും കാലം ഫ്ലോറിലൊക്കെയാണ് പാടിയിട്ടുള്ളത്. കുറച്ച് നിങ്ങളുടെ ഓഡിയൻസിന്റെ കമന്റ്സ് എല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ നേരിട്ട് ഇങ്ങനെ ഒരു ക്രൗഡിന്റെ മുമ്പിൽ പാടുന്ന ഞങ്ങൾക്ക് അത്രയും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം. അതെ അതെ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതെ, പ്രാർത്ഥിക്കണ അനുഗ്രഹങ്ങൾ വേണം. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അയച്ചു. താങ്ക് യു സോ മച്ച്. പേര് വായിക്കാം. എന്താ മൂക്കുത്തി സൂപ്പർ, താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ ഇഷ്ടമുള്ള പെർഫോമൻസും പാട്ടുകളും ഇതിലൊക്കെ ഞങ്ങളെ അറിയിക്കാം. നമ്മളോട് സംസാരം ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കാം. ഇന്നലെ എനിക്ക് ലൈവിൽ വരാൻ പറ്റിയില്ലായിരുന്നു ചില പേഴ്സണൽ റീസൺസ് കാരണം. ഞാൻ ലൈവ് കണ്ടായിരുന്നു. അപ്പൊ എന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അനുവിൻ്റെ അടുത്തും. നമ്മുടെ ഷോ ഇത്രയും വലിയൊരു സക്സസ് ആവാൻ കാരണം തന്നെ നിങ്ങൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഷോവിന്റെ ഭാഗമാവാൻ പറ്റിയത് ഞങ്ങൾ ഓരോ കണ്ടസ്റ്റൻസിനും വലിയൊരു ഭാഗ്യം തന്നെയാണ്. സത്യം, 1.5 വർഷം കഴിഞ്ഞു പോയത് അറിഞ്ഞേ ഇല്ല. പെട്ടെന്ന് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. രണ്ടുപേർക്ക് സുഖം. ഹായ് പ്രമോദേട്ടാ. ഹലോ ഹലോ. ഒരു പാട്ട് പാടും. പാട്ട് പാടാം. മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നിൽപ്പുവാനം വാനം ഇഷ്ടമായി തോന്നുന്നു. പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ പാടി. താങ്ക് യു കൃഷ്ണകുമാർ. അന്ന് ലൈവില് നമ്മള് ഏഷ്യാനെറ്റിലെ 6 മണി തൊട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വരാൻ പറ്റാത്തവർക്ക് അങ്ങനെ മാക്സിമം വരാൻ പറ്റുന്നവര് പാസ് എടുത്ത് തന്നെ വരാൻ നോക്കുക. ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് കാണണം എന്ന് അത്രയും ആഗ്രഹമുണ്ട്. താങ്ക് യു രമ്യ ആൻറ്റി, താങ്ക് യു സോ മച്ച്.
ശ്രീരാഗേട്ടൻ ലൈവ് വന്ന് പോയി തോന്നുന്നു. അവിടെ ഗ്രൂമിംഗ് പ്രാക്ടീസിലാണ് എല്ലാവരും പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഇപ്പൊ ഞങ്ങള് ഗ്രൂമിംഗിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ വരുന്നത്. ഫിനാലി നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അത്രയും വലിയൊരു ഇവന്റ് തന്നെയാണ് ഞങ്ങളുടെയും ലൈഫിൽ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഗ്രൂമേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പാട്ടുകളൊക്കെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ആശംസ. താങ്ക് യു ശ്രീജിത്ത് ഏട്ടാ. നിങ്ങൾ ഇനിയും പാട്ടുകൾ കാണാം. ഓർമ്മകൾ ഓർമ്മകൾ എനിക്കറിയില്ല. നീ പാടിക്കണ്ട, നീ പാടും. ആ ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി ഓർമ്മകൾ താങ്ക് യു സോ മച്ച് ജയ. സുഖാണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു രമ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ പാസ് എങ്ങനെയാ കളക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് കൊച്ചി ഏഷ്യാനെറ്റ് ഓഫീസിന് മുമ്പിൽ ഒബ്രോൺ മോളുടെ ഓഫീസിൽ അവൈലബിൾ ആണ്. അവിടെ കിട്ടും. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾ പാസ് കളക്ട് ചെയ്യുക. മാക്സിമം എല്ലാവരും വന്ന് തന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക എല്ലാവരും. താങ്ക് യു സോ മച്ച്. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്. ശ്രീരാഗേട്ടനുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. താങ്ക് യു. ആരാ ആദിത്യൻ? ആദിത്യ സുരേഷ്. ആ ആദിത്യ ചോദിച്ചിട്ടുണ്ട്. ഹായ് ആദിത്യൻ. ഹലോ. രണ്ടുപേരും ഗ്രേറ്റ് സിംഗർ തദ്ദേശിയുടെ ഒരു ഒപ്പം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ശ്രീകല. ആ എനിക്ക് ഓർമ്മയുണ്ട്. ഹലോ, സുഖമായിട്ടിരിക്കുന്നു? നന്ദ നന്ദയൊക്കെ ലൈവ് വരും. ആ ലൈവ് എല്ലാവരും വരും. ഞാൻ പറഞ്ഞു ഇവിടെ ഗ്രൂമിംഗ് നടന്നുകൊണ്ടിരിക്കുക, അപ്പം എല്ലാവരും പ്രാക്ടീസിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചെയ്യാണ്. അപ്പൊ അവിടെ ഗ്രൂമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നന്ദ. അത് കഴിഞ്ഞ് അവള് വരും ലൈവിൽ. വടക്കാഞ്ചേരിയിൽ ഇരുന്ന് ഞങ്ങൾ. താങ്ക് യു. ഹായ് അജീഷ്. ശാലിനി. താങ്ക് യു ബൃന്ദ. ഹലോ. ഹായ് സുമി ചേച്ചി. താങ്ക് യു താങ്ക് യു. ഹലോ അനു. പലരും സിനിമ പാടുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഇപ്പം ഈ ഷോ കഴിഞ്ഞിട്ടും നമ്മുടെ പാട്ടിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദ ഇവിടെ, നന്ദ ഗ്രൂമിങ്ങിലാണ്. ഞാനിപ്പം എം എ മ്യൂസിക്കിന് പഠിച്ചുകൊണ്ടിരിക്കുക മഹാരാജാസ് കോളേജിൽ. സംഗീത്. വിശാൽ നന്ദയുടെ നഗ്നോത്സവം. താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്റ്റാർ സിംഗർ എക്സ്പീരിയൻസ് പറയല്ലോ. ഞാൻ നഗ്മു ഒരു രണ്ട് വരി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാം. നഗുമോമുഗനലേനി നജാലി തെലിസി നഗുമോമുഗനലേനി നജാലി തെലിസി നനു പ്രോവാ
ഇപ്പോൾ നിലവിലുള്ളത് 5 ഫൈനലിസ്റ്റ്സും പിന്നെ 6th ഫൈനലിസ്റ്റ് നിങ്ങളുടെ വോട്ടിംഗ് അതെയാണ്. ഇപ്പം 19-ാം തീയതി വരെ വോട്ടിംഗ് ഉണ്ട്. അത്രയും കഴിവുള്ള രണ്ട് സിംഗേഴ്സിനെ നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ശ്രീരാഗേട്ടനും ഗോകുലേട്ടനും രണ്ടു പേർക്കും നിങ്ങൾക്ക് ആരാണോ ഫൈനൽസിൽ കയറാൻ ആഗ്രഹമുള്ളത് അവർക്ക് വോട്ട് ചെയ്യണം. Could you sing Dum Dum Duri? Together na chodicha. Mele mele thottu paadu. Nee thodi kaan kooda paadikkom. Mele mele mazhai megha paali oru minnalode unarum. தேவதாரு வர தேவதைக்கு மணிமோதிரங்க பணியும் தண்டுலஞ்ச கைத்தாரில் சந்திரகாந்த வளையேகும் மஞ்சுராக வீணையில் அஞ்சனங்கள் எழுதிக்கும் புலரில் மஞ்சு மழ முத்துமணி அணிக்கும் மெல்லே மெல்லே நின்னே മുടി പൂച്ചാർത്തിടും തലോടാൻ പൂന്നിടും ധും 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 ദൂരേ ദൂരാക്കിളിപ്പാട്ടിൽ തുടങ്ങി ഉത്സവം നിലാവിന്നുത്സവം കിഴക്ക് പൂക്കും ചോദിച്ചിട്ടുണ്ട് പാടും പാടുന്നു പല്ലവി പാടിക്കും ഞാൻ കോറസ് ശരി ഓക്കെ നീ പാടി തുടങ്ങി സപ്പോ കിഴക്ക് പൂക്കും മുരുക്കിനെന്തൊരു ചുക ചുക പാടേ പുതുക്ക പെണ്ണിൻ എന്തൊരു തൊടു തൊടു പാടേ എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ തുടിക്കും കനവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ കൽവിലത്തി 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 സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞുമാവിൻ ചേച്ചിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പാട്ടെല്ലാം സൂപ്പർ പക്ഷെ കുറച്ച് സൗണ്ട് കുറവുണ്ട് സൗണ്ട് കുറവുണ്ടോ ആണോ കയ്യടി മാത്രം കയ്യടി എവിടെയായിരുന്നു ഓ ഇതിന് വോളിയം കുറവാണോ ഇപ്പോ ഈ സ്റ്റാർസ് ആ പാടുന്നു അപ്പോ ഞങ്ങള് ലിറിക്സ് പറഞ്ഞു പല്ലവി മാത്രം ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടു കൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേള തൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം
പിന്നെ ഞങ്ങള് കുറച്ച് ഞങ്ങളുടെ എക്സ്പീരിയൻസ് സ്റ്റാർ സിംഗറിൽ നീ തുടങ്ങിക്ക തുടങ്ങ ഓഡിഷൻ ഇപ്പോൾ നമ്മൾ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ വലിയൊരു ഷോ നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ കേട്ട് പരിചയമുള്ള ഷോ ആണ്. സ്റ്റാർ സിംഗർ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഷോ, അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഓഡീഷന് വരുമ്പോഴേ എനിക്ക് എങ്ങനെയാണ് പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം സെലക്ഷൻ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇവിടുന്ന് ഒരു ഫൈനൽ ഓഡീഷൻ ഉണ്ടായിരുന്നു, ആ സമയം ചിത്രാമ്മയുടെ മുമ്പ് പാടാൻ പറ്റുക എന്നുള്ളത് ഞാനിതൊരു ചിത്രാമ്മേനെ കണ്ടിട്ടില്ലായിരുന്നു, ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ചിത്രാമ്മയുടെ മുമ്പിലുള്ള ആ പാട്ട് എന്ന് പറയുന്നത്. ആ സമയം കീരവാണി സാറും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് എൻ്റെ പേര് വിളിക്കുന്നതും ഒക്കെ എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. എന്നെ സെലക്ട് ചെയ്യുന്ന ആ മൊമെൻറ്റ് അത് അത്രയും ഇതായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ പാട്ടുകളും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ഗ്രൂമിങ്, ഇത്രയും പേര് നിന്നിട്ട് ഓരോ പാട്ടിനും എടുക്കുന്ന ഓരോ മെൻറ്റേഴ്സ് നമുക്ക് തരുന്ന ആ സമയമുണ്ടല്ലോ, ഓരോ പാട്ട് കറക്റ്റ് ചെയ്യാൻ ഒക്കെ തരുന്നൊരു സമയം, അത് ഇനി അങ്ങോട്ടും ലൈഫിലേക്ക് അത്രയും വാല്യൂ ഉള്ള ഓരോ മൊമെൻസാണ് നമുക്ക്. പിന്നെ എനിക്ക് സ്റ്റാർ സിംഗറിൽ ഏറ്റവും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് എൻ്റെ അച്ഛൻ വന്ന ദിവസം. എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ആ ഫ്ലോറിൽ നിൽക്കുക, അവർക്കും അച്ഛനും അനിയത്തിയൊക്കെ വന്ന് ആ ഫ്ലോറിൽ നിൽക്കുന്ന ആ ഒരു ദിവസം, അന്നത്തെ എൻ്റെ പാട്ടും ഒക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, അന്ന് ചിത്രാമ്മ വന്നിട്ട് എൻ്റെ കൂടെ നമ്മളൊന്ന് ചിന്തിക്കാത്ത പോലെ ചിത്രാമ്മ വന്ന് എൻ്റെ കൂടെ കേക്ക് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ ഷോ വന്നാണ് എക്സ്റ്റെൻഡ് ചെയ്തത്, അത് അനൗൺസ് ചെയ്യുന്നത്. എനിക്കന്ന് ഭയങ്കര അതെ, അന്ന് നമ്മളെ ഷോ നിർത്തുന്നു പറഞ്ഞതാണ് അവിടെ നിന്നാണ്. പിന്നെയുള്ള സമ്മർ വെക്കേഷനും എല്ലാം ഓരോ എനിക്ക് ഭയങ്കര നല്ല മൊമെന്റ്സ് ആണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ബട്ട് തീരാന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്, എല്ലാവരും മിസ് ചെയ്യും, അങ്ങനെയൊക്കെ. എൻ്റെ ജേണീനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഇപ്പോൾ ആ ഓഡിഷൻ എൻ്റെ ഒരു ആദ്യത്തെ റിയാലിറ്റി ഷോ ആണിത്. അപ്പോൾ ആദ്യത്തെ റിയാലിറ്റി ഷോ തന്നെ ഇങ്ങനെ ഒരു ഷോവിൻ്റെ ഭാഗമാവാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഓഡിഷനിൽ വന്നപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അതിപ്പോഴും മാറിയിട്ടില്ല, നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഫസ്റ്റ് സോങ് കറുക വയൽ കുരുവി അതാണ് പാടിയത് ഓഡിഷനിൽ. അപ്പോൾ ആ മൂന്നാമത്തെ സോങ് ആയപ്പോൾ വിധുച്ചേട്ടൻ ഇങ്ങനെ പേർപ്പിൾ കാർഡിൻ്റെ ബസ്സർ ഇങ്ങനെ അടിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ നിർത്തണമെന്നൊരു, അതായത് നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ചിത്രാമ്മ ഇങ്ങനെ അടുത്ത് വന്നു, അപ്പോൾ തന്നെ ഞാൻ കരഞ്ഞായിരുന്നു ഓഡിഷൻ സ്റ്റേജിൽ. പിന്നെയുള്ള എല്ലാ പെർഫോമൻസും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഗ്രൂമേഴ്സിൻ്റെ സപ്പോർട്ടും ഓരോ ഗ്രൂമേഴ്സ് ഇത്രയും പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരിക, അതും ഗ്രൂമേഴ്സ് അതായത് ടീച്ചേഴ്സ് അങ്ങനെ ഒരു വൈബ് അല്ലല്ലോ, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവർ നമ്മളോട് ഭയങ്കര കെയറിങ് ആയിട്ട്, നമ്മൾ ഫ്രീ ആണ് ഇവിടെ, കണ്ടസ്റ്റൻസ് എല്ലാവരുമായിട്ട് നല്ല ബോണ്ടിങ് ആണ് ഇപ്പോഴും. പിന്നെ എനിക്ക് കുറേ നല്ല മൊമെൻറ്റ്സ് ഈ സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ ചിത്രാമ്മയുടെ അതേ ദിവസം ജനിച്ചതാണ്, രണ്ട് ബർത്ത്ഡേ കൂടാൻ പറ്റി, ചിത്രാമ്മയുടെ കൂടെ കേക്ക് കട്ട് ചെയ്യാൻ പറ്റി, അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ചില സോങ്സിന് ചിത്രാമ്മ പറഞ്ഞ കമൻസ് ഞാൻ ഇപ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ട്. പാടി തൊടിയിലേതു, സിംഗാരവേലന്, ഇതൊക്കെ പാടി മേക്കിംഗ് ഇമ്പോസിബിൾ പോസിബിൾ എന്നൊരു കമൻറ്റ് ചിത്രാമ്മ പറഞ്ഞത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരിക്കും. പിന്നെയുള്ള ഒരുവിധം എല്ലാ പാട്ടുകളും നല്ല നഗുമോ, എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയൊരു സോങ് ആയിരുന്നു ഞാൻ നന്ദയും കൂടെ പാടിയത്. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നതും ഷോസിന് വിളിക്കുന്നതൊക്കെ ആ ഒരു പാട്ട് കേട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ബ്രേക്കിന് ശേഷം ഞാൻ ഓരോ ജോണേഴ്സ് ട്രൈ ചെയ്തു, പുതിയ ജോണേഴ്സ്. അനുവും എനിക്ക് തോന്നുന്നു അങ്ങനെയല്ലേ, ബ്രേക്കിന് ശേഷം സമ്മർ വെക്കേഷൻ നമുക്ക് ശരിക്കുള്ള ഒരു സമയമായിരുന്നു, നമ്മളെല്ലാരും ഗ്രൂമേഴ്സ് സപ്പോർട്ട് ചെയ്ത് നമ്മളങ്ങനെ പഠിച്ച്, നമ്മൾ വേറെ ഷോസിലൊന്നും കാണാത്ത ഇല്ലല്ല, അത് തീർച്ചയായിട്ടും നമുക്കൊരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു വർക്ക് ചെയ്യാൻ. വെക്കേഷൻ ആ സമയത്ത് മെന്റേഴ്സ് നമുക്ക് പാട്ട് തരുമായിരുന്നു പഠിക്കാൻ വേണ്ടി, പിന്നെ എക്സസൈസ് വോക്കൽ എക്സസൈസും കാര്യങ്ങളും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്കിന് ശേഷം ഞാനിങ്ങനെ വെസ്റ്റേൺ പിന്നെ മെലഡി എല്ലാം ട്രൈ ചെയ്തു. എനിക്ക് വെസ്റ്റേൺ പാടിയതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു പാട്ടായിരുന്നു അയല അയല എന്നുള്ള സോങ്. ഞാൻ ഒരിക്കലും മറക്കില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു പാട്ട് പാടിയിട്ട്. അതെൻ്റെ ജോണറല്ല, പക്ഷെ അതെനിക്കിങ്ങനെ പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ സിംഗിങ്ങിൽ തന്നെ അതാണ് ഞാൻ പറഞ്ഞ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, എല്ലാവരുടെയും സിംഗിങ്ങിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്.
പിന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ടും എല്ലാം കൂടി. പിന്നെ ബ്രേക്കിന് ശേഷം നല്ല എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും തിരിച്ചു വരെ വരുന്നു, ഷോ നല്ല റീച്ചായി. അപ്പോൾ പിന്നെ എനിക്ക് നല്ല സോങ്സ് ഡ്യുവറ്റ്സ് ഒക്കെ പാടാം. അനുവിൻ്റെ കൂടെ ഡ്യുവറ്റ് പാടി, ബലറാമേട്ടൻ്റെ കൂടെ പാടി, ബവിൻ്റെ കൂടെ പാടി, അരവിന്ദേട്ടൻ്റെ കൂടെ പാടി, നന്ദയുടെ കൂടെ, എല്ലാവരുടെയും കൂടെ ഇപ്പം ഞാൻ ഒരു ഡ്യുവറ്റ് പാടി. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഇത് കഴിയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഭയങ്കര മിസ്സിങ് തോന്നുന്നു. കാരണം വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞാൻ ചെന്നൈയിലാണ് സ്റ്റേ. അപ്പോൾ എനിക്കിവിടെ ഓരോ തവണ വരുമ്പോൾ ഭയങ്കര ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കും. കാരണം ഇതിന് ശേഷം ഇനി ഇപ്പോൾ എനിക്കറിയില്ല, ഷോസിനൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഇങ്ങനൊരു അന്തരീക്ഷം ഭയങ്കര മിസ്സിങ് ചെയ്യും ഒരുപാട്. ഇപ്പോൾ ഫിനാലെയും അടിപൊളി ആവണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ശ്രീരഞ്ജിനി മാം കാണുന്നുണ്ടോ? നമസ്കാരം ടീച്ചർ. ഞാൻ മഹാരാജാസിലാണ് പഠിക്കുന്നത്. അവിടെ മിസ് എന്നെ പഠിപ്പിക്കുന്നുണ്ട്, ശ്രീരഞ്ജിനി മിസ്. മേലെ മേലെ വാനം അറിയാം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയായിരുന്നു. എന്തെങ്കിലും കമന്റ്സ്? അതെ. താങ്ക് യു, താങ്ക് യു. ഭയങ്കര ഇഷ്ടം. താങ്ക് യു സോ മച്ച്. മറക്കാതെ എല്ലാവരും ഇപ്പോൾ ഒന്നുകൂടി പറയാണ്, അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്റർ 20th സൺഡേ നമ്മുടെ ഫിനാലെയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന് സപ്പോർട്ട് ചെയ്ത നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെ ഫിനാലെ വരികയാണ്. മാക്സിമം എല്ലാവരും പാസ് എടുത്ത് വരാൻ നോക്കുക, ഞങ്ങളെ ലൈവായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ അന്ന് ലൈവ് പോകുന്നുണ്ട് 6 തൊട്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയൊക്കെയാണ്, അനുഗ്രഹമൊക്കെയാണ് നമ്മുടെ വിജയം. അപ്പോൾ ഇനി അങ്ങോട്ട് അതെന്നും കൂടെ ഉണ്ടാവണം. താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അതെ. അപ്പൊ എല്ലാരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുക, ഫിനാലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെ അനുഗ്രഹവും ബ്ലെസ്സിങ്സും സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. ബൈ.